തൃശൂർ കൊടകര പൂനിലാർക്കാവ് ദേവീക്ഷേത്രത്തിൽ മോഷണം നടന്നു. സ്റ്റോർ റൂമിൽ സൂക്ഷിച്ചിട്ടുള്ള സ്വർണം പൂശിയ കോലവും സ്വർണമാലയും ഉൾപ്പെടെ 3 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായാണ് പ്രാഥമിക നിഗമനം. സംഭവത്തിൽ കൊടകര പോലീസ് അന്വേഷണം ആരംഭിച്ചു. വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന് മനോജ് ചേരുന്നുണ്ട്. മനോജ്, ക്ഷേത്രത്തിലുണ്ടായ മോഷണം അതുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം നടക്കുന്നുണ്ടെന്ന് മനസ്സിലാകുന്നു. എന്തെങ്കിലും ഒരു തുമ്പ് ലഭിച്ചിട്ടുണ്ടോ പോലീസിന്? എന്താണ് ഏറ്റവും പുതുതായി നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അന്വേഷണവുമായി ബന്ധപ്പെട്ട്? ലക്ഷ്മി, പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ക്ഷേത്രത്തിന്റെ ഗോപുരത്തിനോട് ചേർന്നുള്ള സ്റ്റോർ റൂമിൽ സൂക്ഷിച്ചിട്ടുള്ള സ്വർണം പൂശിയ കോലവും അതിൽ അണിഞ്ഞിരുന്ന ആ സ്വർണ്ണ മാലയെ അടക്കമാണ് കവർന്നിരിക്കുന്നത്. ഏകദേശം 3 ലക്ഷം രൂപയുടെ നഷ്ടം വന്നതായാണ് പ്രാഥമികമായിട്ടുള്ള വിവരം. ഈ പുലർച്ചെ ക്ഷേത്രത്തിലെത്തിയ പൂജാരിയാണ് ഈ മോഷണ വിവരം അറിയുന്നത്. ഉടനെ തന്നെ അധികൃതരെ വിവരമറിയിക്കുകയായിരുന്നു. ക്ഷേത്ര നടപ്പന്തലിലുള്ള ഈ ഭണ്ഡാരത്തിന്റെ താഴെ തകർത്തുകൊണ്ടാണ് ഈ മോഷണം നടത്തിയ മോഷ്ടാവ് ഈ ചുറ്റമ്പലത്തിലെ വാതിലും തകർത്ത് അകത്ത് കടന്നിരിക്കുന്നത്. ശ്രീകോവിലിന്റെ മുൻവശത്തുള്ള 2 ഭണ്ഡാരവും തകർത്തു. അതിൽ ചില്ലറ പൈസ ഒഴികെ എല്ലാം കവർന്നു. ശ്രീകോവിലിന്റെ വാതിൽ തകർത്ത് അകത്ത് കടന്നാണ് മറ്റ് ഈ ഉപദേവതകളുടെ അടക്കം 5 ഭണ്ഡാരങ്ങൾ തകർക്കുകയും മോഷണങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. 1 ഭണ്ഡാരം തകർക്കാനുള്ള ശ്രമം വീണ്ടും നടത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ CCTV DVR അടക്കം കവർന്നാണ് മോഷ്ടാവ് കടന്നു കളഞ്ഞിട്ടുള്ളത്. അത് തന്നെയാണ് പോലീസ് ഈ അന്വേഷണം ആരംഭിച്ചു. പക്ഷേ ഒരു ഈ മോഷ്ടാവിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങളും തന്നെ ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നാണ് ഇവരിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. മനോജാണ് വിവരങ്ങൾ നൽകിയത്.